അമേൻ അമേൻ. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സിനും മറ്റെല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിച്ചിട്ട് 4 മാസം കഴിഞ്ഞു. 5-ാം മാസത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ദൈവമായ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. ഈ 4 മാസം വളരെ പെട്ടെന്നാണ് നമ്മുടെ മുന്നിൽ നിന്ന് മാറിപ്പോകാനിടയായത്. ദൈവമായ കർത്താവ് നമ്മയും നമുക്കുള്ളവരെയും അവിടുന്ന് സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തതിന് സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് പ്രാരംഭത്തിൽ നിന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ വിശേഷമായ ഒരു വിഷയമാണ് നമ്മൾ ചിന്തിപ്പാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് ദൈവ വചനം ധ്യാനിപ്പാൻ നാം ആഗ്രഹിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ സംഭാവനയായി സ്വീകരിക്കുന്ന അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് ഈ വേദഭാഗത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയമായിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വിശദീകരണം ആവശ്യമുള്ള വിഷയങ്ങളാണ്. ഈ വേദഭാഗത്തിലെ ചുരുളുകൾ പൊരുളുകളായി തിരിഞ്ഞ് ലഭിക്കണമെങ്കിൽ വളരെ വിനയത്തോടും വിവേകത്തോടും ചില ചോദ്യങ്ങൾ ഈ വേദഭാഗത്തോട് നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ തിരുവെഴുത്തിനോട് നമ്മൾ ഉന്നയിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനും അതിൽ നിന്ന് നമുക്ക് തുടർന്ന് ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ ഇടയാകണം. സംഭാവന സ്വീകരിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ്? വാങ്ങേണ്ടത് എന്തിനാണ്? വാങ്ങേണ്ടത് ആരിൽ നിന്നാണ്? വാങ്ങേണ്ടത് എന്താണ്? വാങ്ങേണ്ടത് ഈ 4 ചോദ്യങ്ങളിൽ നിന്നാണ് ഈ വേദഭാഗത്തിൽ നിന്നുള്ള ഉത്തരങ്ങൾ ദൈവസന്നിധിയിൽ നാം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കട്ടെ. ആർക്കു വേണ്ടിയാണ് വാങ്ങേണ്ടത്? ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? എന്തിനാണ് വാങ്ങേണ്ടത്? എന്താണ് വാങ്ങേണ്ടത്? അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈ വചനത്തിൽ നിന്ന് കണ്ടെത്താം. വാക്യം 2-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിക്കാം, 25-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ആർക്കു വേണ്ടിയാണ് സംഭാവനകൾ വാങ്ങേണ്ടത്? ഉത്തരം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആർക്ക്? സകലത്തെയും ഭരിക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിന് വേണ്ടിയാണ് വഴിപാടുകൾ അർപ്പിക്കേണ്ടത്. ആർക്കു വേണ്ടിയാണ് വാങ്ങേണ്ടത് എന്നതിന്റെ ഉത്തരം
നാം കണ്ടെത്തി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ചോദ്യം, ആരിൽ നിന്നാണ് ഇത് വാങ്ങേണ്ടത്? രണ്ടാം വാക്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച്. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരിൽ നിന്നാണ് വാങ്ങേണ്ടത് എന്നതിന്റെ ഉത്തരവും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല മനസ്സോടെ തരുന്നവരിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പൊ ആർക്ക് വേണ്ടി വാങ്ങണം? ദൈവത്തിന് വേണ്ടി വാങ്ങണം. ആരിൽ നിന്ന് വാങ്ങണം? നല്ല മനസ്സോടെ തരുന്നവരിൽ നിന്ന് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് വാങ്ങേണ്ടത്? ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഉത്തരം നമുക്ക് 8-9 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് വാങ്ങേണ്ടത്? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്തിനു വേണ്ടിയാണ് വഴിപാട് വാങ്ങുന്നത്? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയാണ്. നാലാമത്തെ ചോദ്യം, എന്താണ് വാങ്ങേണ്ടത്? അതിനുള്ള ഉത്തരം നമുക്ക് 3-7 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതുവരെ വായിക്കാൻ മറ്റൊരാൾ വായിച്ചാട്ടെ. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടു രോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശുതോൽ, ഖദിരമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം, ഏഫോദിന് മാർപ്പതക്കത്തിനും പതിപ്പാൻ ഗോമേതക കല്ല്, രത്നങ്ങൾ എന്നിവ തന്നെ. ദൈവത്തിന് സ്തോത്രം. വളരെ മിടുക്കന്മാരും മിടുക്കിമാരുമായ കുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയും ഈ പറഞ്ഞതെല്ലാം എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൃത്യമായി പറഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആർക്കു വേണ്ടിയാണ് വാങ്ങേണ്ടത്? ദൈവത്തിന് വേണ്ടി വാങ്ങണം. ആരിൽ നിന്നാണ് വാങ്ങേണ്ടത്? നല്ല മനസ്സോടെ കൊടുക്കുന്നവരിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് വാങ്ങേണ്ടത്? വിശുദ്ധ മന്ദിരം പണിയേണ്ടതിന്. എന്താണ് വാങ്ങേണ്ടത്? ആമേൻ. 3-7 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വായിച്ചങ്ങ് വിടുകയായിരുന്നു. പൊന്നു മുതൽ, ദൈവത്തിന് സ്തോത്രം, സുഗന്ധ വർഗത്തിൽ ആമേൻ പുരോഗമിച്ച് രത്നങ്ങളിൽ അവസാനിക്കുന്ന ഏതാണ്ട് 15 വസ്തുക്കളുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ആ 15 വസ്തുക്കളെ നമുക്ക് 7 തരം തിരിക്കാൻ സാധിക്കും. 7 തരം തിരിച്ചാൽ ആദ്യം കാണുന്നത് രത്നങ്ങൾ. രത്നം, സ്വർണം, വെള്ളി, താമ്രം. അടുത്ത വിഭാഗത്തിൽ വരുന്നത് നൂൽ വിഭാഗത്തിൽ പെടുന്നതാണ്. നൂൽ വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ നീലനൂൽ, ധൂമ്രനൂൽ, പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ. അടുത്തത് 3 വിഭാഗത്തിൽപ്പെട്ടത് രോമമാണ്. അത് കോലാട്ടിൻ രോമം. 4 ഗണത്തിൽപ്പെട്ടത് തോൽ വിഭാഗത്തിൽപ്പെട്ടതാണ് ആട്ടുകൊറ്റൻ തോൽ, തകശു തോൽ. 5 ഒരു മരമാണ്. ആമേൻ. ഖദിരമരം. നമ്മുടെ നാട്ടിൽ സർവസാധാരണമായ അക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു ബലമുള്ള വൃക്ഷമാണ് ഖദിരമരം. 6 വിഭാഗം എണ്ണയാണെങ്കിൽ 7 സുഗന്ധവർഗമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായി സംഭാവനയായി സമാഹരിക്കേണ്ട 7 ഗണത്തിൽപ്പെട്ട 15 വസ്തുക്കളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ച് കേട്ടതും ആമെ ശ്രദ്ധിപ്പാനും ഇടയായത്. ഈ 15 കാര്യങ്ങളും നമുക്ക് നല്ല പരിചയമുള്ളതാണ്. പരിചയമുള്ളതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും ഇനി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകാതെ പോയൊരു കാര്യം ഉണ്ടാകും. അതേതാണെന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. 10 പേരാണ്. 10 കാര്യം. ദൈവത്തിന് സ്തോത്രം. 15 കാര്യത്തിൽ 10 കാര്യം എന്താണെന്ന് നോക്കിയേ. ദൈവത്തിന് സ്തോത്രം.
ഒന്ന് രണ്ട് എന്ന് നിങ്ങൾ എണ്ണി വരുമ്പോഴത്തേക്ക് സമയം അല്പം കൂടുതൽ എടുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ തന്നെ പറയാം ആമേ. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും ദൈവത്തിന് സ്തോത്രം, മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും ആമേൻ. പത്താമത് വന്നിരിക്കുന്ന ആ പേര് ആമേ തകശുതോല കേട്ടോ. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാൽ ഒന്നുകൂടെ എളുപ്പമായിട്ട് കണ്ടെത്താൻ പറ്റും. മേളിൽ നിന്ന് താഴോട്ട് വന്നാലും ആമേ പത്താമത്തെ പേര് തകശുതോൽ. ദൈവത്തിന് സ്തോത്രം. ബാക്കി എല്ലാ തോലും ആട്ടുപറ്റം തോലൊക്കെ നമുക്കറിയാം. ഈ തകശുതോൽ എന്താണെന്നുള്ളത് ഒരു പക്ഷേ ഈ വചനം ശ്രദ്ധിക്കുന്നതിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പേര് തന്നെ ശ്രദ്ധിക്കുന്നത്, തകശുതോൽ. ഇത് നമ്മളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉള്ളതല്ലോ തോൽ. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിശേഷണങ്ങൾക്കും ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നതേയുള്ളു, മേളിൽ നിന്ന് തുടങ്ങി താഴോട്ട്. ദൈവത്തിന് സ്തോത്രം. ആമേ. ഇനി എണ്ണം തെറ്റിയാലും കുഴപ്പമില്ല. തകശുതോൽ കണ്ടവരെന്ന് കൈ ഉയർത്തി. തകശുതോൽ കണ്ടവര് ആ എല്ലാവരും കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ. അപ്പൊ എന്തിനാ കൈവക്കിച്ചെന്ന് ചോദിച്ചാല് നമ്മൾ ഇന്ന് തകശുതോൽ കാണാൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. തകശുതോൽ. ദൈവത്തിന് സ്തോത്രം. ഈ തകശുതോൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വചനത്തിന്റെ ആഴമേറിയ ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. തകശുതോൽ എന്ന് പറയുന്നതിന് ചില ബൈബിൾ ഭാഷാന്തരങ്ങളിൽ നിലക്കരടിയുടെ തോൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരടിയുടെ തോല്. തകശുതോൽ എന്ന് പറയുന്നതിന് ഈ തിമിംഗലത്തിന്റെ വർഗത്തിൽപ്പെട്ട ഒരു തരം മത്സ്യത്തിന്റെ തോലാണെന്ന്, സമുദ്ര ജീവിയുടെ തോലാണെന്നും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. ഇനി ഏതായാലും കുഴപ്പമില്ല, ഒരു ജീവിയുടെ തോലാണ് തകശുതോൽ എന്ന് പറയുന്നത്. ഈ തകശുതോൽ സംഭാവനയായിട്ട് സ്വീകരിച്ച് വിശുദ്ധ മന്ദിരത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവരണമെന്നാണ് ദൈവത്തിന് സ്തോത്രം ഇവിടെ അറിയിക്കുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. ഈ സംഭാവനകൾ വഴിപാടായിട്ട് കൊണ്ടുവരുവാൻ ജനത്തോട് അറിയിച്ചപ്പോൾ ജനത്തിന്റെ പ്രതികരണം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. പുറപ്പാട് പുസ്തകം 36 അധ്യായം 6-7 വാക്യങ്ങൾ ഇതുവരെ വായിക്കാൻ ഞാൻ മറ്റൊരാളെന്ന് വായിച്ച്, ഇന്നത്തെ മീറ്റിംഗിൽ ഇതുവരെ വായിക്കാൻ ഞാൻ മറ്റൊരാളെന്ന് വായിച്ച്. അതിനു മോശ വിശുദ്ധ മന്ദിരത്തിന്റെ വഴിപാട് വയ്ക്കും വകയ്ക്ക് മേൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവർ അത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലായി. കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടുവോളം അധികവും ഉണ്ടായിരുന്നു. കണ്ടോ മോശ. ആമേൻ. സംഭാവനകൾ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ ജനം മനസ്സറിഞ്ഞിഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുവന്നതാകട്ടെ ആമേൻ വേണ്ടതിനേക്കാൾ അധികമായത് കൊണ്ട് മോശ ഒരു പ്രസിദ്ധം പ്രഖ്യാപനം ചെയ്ത് പ്രസിദ്ധമാക്കേണ്ടി വന്നു. ഇനി നിങ്ങൾ ആരും സംഭാവന കൊണ്ടുവരേണ്ട. ദൈവത്തിന് സ്തോത്രം. ആമേ. അത്ര മാത്രം ജനങ്ങൾ സന്മനസ്സോടെ സംഭാവനകൾ കൊണ്ടുവന്ന് കൊടുക്കേണ്ടിയായിത്തീർന്നു. എന്നാ വലിയ ഉണർവാണ് ആമേൻ പാളയത്തിൽ നടന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ആമേൻ കൊണ്ടുവന്നത് എന്തൊക്കെയായിരുന്നു? രക്തങ്ങൾ, പൊന്ന്, സ്വർണം, വെള്ളി, നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞുനൂൽ. ആമേ കോലാട്ടിൻ രോമം, ആട്ടുകൊറ്റൻ തോൽ, തകശുതോൽ, കതിരമരം, എണ്ണ, സുഗന്ധ വർഗം, ഇങ്ങനെ 15 വസ്തുക്കൾ ജനം ധാരാളമായി കൊണ്ടുവന്നപ്പോൾ ആവശ്യത്തിന് ഏറെ ആയപ്പോൾ മോശ പാളയത്തിൽ പ്രസിദ്ധം ചെയ്തു. ഇനി നിങ്ങൾ ആരും കൊണ്ടുവരണ്ട, ആവശ്യത്തിനേറെയായെന്ന്. ദൈവത്തിന് സ്തോത്രം. ആമേ സന്തോഷത്തോടെ കൊടുത്തവരെ ദൈവം അനുഗ്രഹിക്കുന്നു പറയുന്നത് ഏതവസ്ഥയിലേക്കാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ കൊണ്ടുവന്ന് കൊടുത്തത് ആർക്കാണ്? ദൈവത്തിനാണ് കൊടുത്തത്. ആരിൽ ആരാണ് കൊടുത്തത്? നല്ല മനസ്സോടെയാണുള്ളവരാണ് കൊടുത്തത്. എന്തിനു വേണ്ടിയാണ് കൊടുത്തത്? ആലയത്തിന്റെ പണിക്ക് വേണ്ടിയാണ്. ആമേ സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടിയാണ് കൊടുത്തത്.
എന്താണ് കൊടുത്തത്? 15 വസ്തുക്കൾ. ആ 15 വസ്തുക്കളിൽ 10-ാമത്തെ വസ്തുവിന്റെ പേരാണ് നമ്മൾ വായിച്ചത്. അതും ആവശ്യത്തിനേറെ കിട്ടി. തകശ് തോൽ. ഇനി നമ്മൾ ഈ തകശ് തോലിന്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ദൈവത്തിന് സ്തോത്രം. തകശ് തോൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി തകശ് തോലിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശുതോൽ കൊണ്ടുള്ള ചെരിപ്പിടിവിച്ചു, ശണപടം കൊണ്ട് ചുറ്റി. ആ മതി, ദൈവത്തിന് സ്തോത്രം. നമുക്കവിടെ പ്രധാനപ്പെട്ട നമ്മുടെ ആശയത്തോടുള്ള ബന്ധത്തിലെ ഉത്തരം നമുക്ക് അവിടെ കിട്ടി. ഇവിടെ തകശുതോൽ ചെരുപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വിശേഷ സാധന സാമഗ്രഹിയാണെന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു. അപ്പോൾ ഈ ജനത തകശുതോൽ എന്തിനു വേണ്ടിയാണ് സംഭരിച്ചതെന്ന് ചോദിച്ചാൽ അവരുടെ കാലിന്റെ സംരക്ഷണത്തിന്, ചെരുപ്പ് നിർമ്മാണത്തിന് വേണ്ടിയാണ് തകശുതോൽ അവർ കരുതാൻ ഇടയായത്. അപ്പൊ അവരുടെ പാദങ്ങളുടെ, ദൈവത്തിന് സ്തോത്രം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളുടെ എണ്ണത്തെ പറ്റി ആമേ കൃത്യമായ ഒരു കണക്ക് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മനുഷ്യ ആമേൻ. വലിയൊരു പുരുഷാരം. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന തകശുതോൽ. ആമേൻ. ഈ തോൽ വിശേഷമായി നിർമ്മിക്കുന്ന പാദ സംരക്ഷണത്തിനുള്ള ചെരുപ്പാണ് തകശുതോൽ കൊണ്ടുള്ള ചെരുപ്പ് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി സന്മനസ്സോടെ സംഭാവന ചെയ്തു. അത് സമാഗമന കൂടാരത്തിൽ ഏത് വിധത്തിലാണ് ഉപയോഗിച്ചതെന്ന് പുറപ്പാട് പുസ്തകം 26-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് 26:14 എന്ന് വായിച്ചേ. ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിന്റെ മീതെ തകശുതോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സമാഗമന കൂടാരത്തിൽ തകശുതോലിന്റെ ഉപയോഗം എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആമേ. ആ വലിയ ആമേ സമാഗമന കൂടാരം എന്ന അതിമനോഹരമായ, ദൈവത്തിന് സ്തോത്രം, അപേടകം നിർമ്മിച്ചിട്ട് അതിന്റെ ഏറ്റവും മീതെ ഒരു മൂടുവിരി ഉണ്ടായിരണം. ആ മൂടുവിരിക്ക് മീതെ ആമേൻ ആട്ടുകൊറ്റന്റെ തോൽ ആമേൻ വിരിക്കണം. അതിനും മീതെ വിരിക്കേണ്ട ആമേൻ ഒരു തോലാണ് തകശുതോൽ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആമേൻ ഇപ്രകാരം പറയാം. സ്തോത്രം. സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും മീതെ വിരിക്കുന്ന തോലാണ് തകശുതോൽ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഈ തകശുതോൽ സംഭരിച്ചത് എന്തിനു വേണ്ടിയാണ്? യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെരുപ്പ് നിർമ്മാണത്തിനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് കാല്. ആ കാലിന്റെയും താഴ്ന്ന ഭാഗത്ത് വരുന്നതാണ് ചെരുപ്പ്. കാലിന്റെ ഏറ്റവും അടിയിൽ വരേണ്ട ഈ തകശുതോല് ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നു? ആമേൻ. സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും മീതെ വന്നിരിക്കുന്നു. ചെരുപ്പ് നിർമ്മാണത്തിനുള്ള വസ്തു, കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടത് ഇപ്പോൾ ഏറ്റവും സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും മീതെ വരാൻ ഇടയായിത്തീർന്നു. ഇപ്പൊ സാമാന്യമായ രീതിയിൽ നമുക്കൊരു സംശയം ഉണ്ടാകും. പാദ സംരക്ഷണത്തിനെടുത്ത് ഉള്ളത് എടുത്ത് സമാഗമന കൂടാരത്തിന്റെ മീതെ ഇട്ടാൽ
ഇവരുടെ കാലുകളുടെ അവസ്ഥ എന്തായിരിക്കും. ഇനി ഇവിടെ നിന്നാണ് ദൈവിക സന്ദേശം നമുക്ക് ചിന്തിക്കുവാനും ദൂതുകൾ ഗ്രഹിക്കുവാനും നമുക്ക് തുടർന്ന അവസരം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം ഒന്ന് വായിച്ച്. ആവർത്തനം 29:4. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. അല്ലേലുയാ, ദൈവത്തിന് സ്തോത്രം. 40 വർഷം മരുഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ കാലിലെ ചെരുപ്പ് എന്ത് ചെയ്തില്ലെന്നാ പറഞ്ഞേ? ഹലോ, ഒരാളെന്ന് പറഞ്ഞേ? എന്തോ സ്തോത്രം. 40 വർഷം പോയിട്ട് 4 മാസം ഒരു ചെരുപ്പിട്ടാൽ എന്ത് സംഭവിക്കും? നമ്മളൊരു ചെരുപ്പിട്ടാൽ എന്നാ ചെയ്യും? ആ ചെരുപ്പ് എന്തോ ചിലര് 4 ദിവസം ഇട്ടാൽ മതി, തേഞ്ഞു പോകും. ദൈവത്തിന്റെ സ്തോത്ര. ആമേ. ചെരുപ്പ് തേഞ്ഞു പോകും, ചെരുപ്പ് എന്ത് ചെയ്യും? പഴകിപ്പോകും. ദൈവത്തിന്റെ സ്തോത്ര. ഇവിടെ 40 വർഷം ഇവര് ധരിച്ചിരുന്ന ചെരുപ്പ് തേഞ്ഞു പോയില്ലെന്നല്ല, പഴകിപ്പോയില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരതിശയമല്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, നിങ്ങളോട് ഞാൻ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കട്ടെ. നമ്മുടെ സംരക്ഷണത്തിനുള്ളത് നാം കർത്താവിന് വേണ്ടി കൊടുത്താൽ, ആമേ, നമ്മെ സംരക്ഷിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ കാലിന്റെ സംരക്ഷണത്തിന് വേണ്ട, ആമേ, തകശ്ശുതോൽ ദേവാലയ നിർമ്മാണത്തിന്, സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് കൊടുത്തപ്പോൾ അവരുടെ, ആമേൻ, കാലയിൽ കിടന്ന ചെരുപ്പ് എന്ത് ചെയ്തില്ല? പഴകിപ്പോയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. പഴകിയില്ല. ചെരുപ്പ് ധരിച്ചവരുടെ ചെരുപ്പിന് ഒരു കുഴപ്പമില്ല, പുതു പുത്തനായിട്ടിരുന്ന്. ദൈവത്തിന് സ്തോത്രം. പഴകിപ്പോകാതെ, തേഞ്ഞു പോകാതെ. ആമേ, അതിൽ നിന്ന് നമുക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിലേക്ക്, ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിക്ക് സ്തോത്രം 10 വയസ്സായി. 20 വർഷം നടന്നു കഴിഞ്ഞപ്പോ വയസ്സ് എത്രയായി? 30 വയസ്സായി. 10 വയസ്സുകാരന്റെ കാലിന്റെ അളവാണോ 30 വയസ്സുകാരൻ്റെത്? അല്ല. ചെരുപ്പ് പഴകാതിരുന്നപ്പോ കാല് വളരാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ചെരുപ്പ് പഴകാതിരുന്നപ്പോ കാല് വളരാതിരിക്കുകയല്ല ചെയ്തത്, കാല് വളർന്നപ്പം ചെരുപ്പ് വളർന്നു എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആമേ. ഒരു വീട്ടിൽ സ്തോത്രം, മൂത്ത കുട്ടികളുടെ വസ്ത്രം, പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ എല്ലാം പുതിയത്, പുതിയത് പുതിയതായിരിക്കും എടുക്കുന്നത്, പഴയത്. മൂത്ത കുട്ടിയുടെ വസ്ത്രങ്ങൾ ചില വീട്ടിലെടുത്ത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. അടുത്തത് വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങൾക്കൊരു മോനും മോളുമാണ് ഉള്ളത്. കർത്താവിന്റെ വേളയിൽ ഞങ്ങൾ പാലക്കാടായിരുന്ന സമയത്ത് ഒരു വീട്ടിൽ പാന സന്ദർശനത്തിന് വേണ്ടി ചെന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അന്തരീക്ഷം നല്ല അന്തരീക്ഷമായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അതെനിക്കൊരു ബുള്ളറ്റാണ് ഉള്ളത്. ബുള്ളറ്റിന്റെ പെട്രോൾ ടാങ്കിലിന്റെ അവിടെ വിട്ട് മോനെ കയറ്റിയിരുത്തും. മോളെ എടുത്തോണ്ട് വൈഫ് പുറകിലിരിക്കും.
അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് വണ്ടി ഓടിച്ച് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കയറുന്നതിന് മുൻപ് ചെറിയ ചാറ്റമഴയുണ്ടായി. അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്തും ആ ചാറ്റമഴ അങ്ങനെ തന്നെ നിന്നു. സ്തോത്രം. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങുകയും വേണം. അപ്പൊ ആ വീട്ടിലെ ആന്റി മോടത്തലയിൽ വെള്ളം വീഴാ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ആന്റി പറഞ്ഞ് ഒരു ഷാള് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ആന്റി അലമാരിക്കകത്തു നിന്ന് പോയി എടുത്തോണ്ട് ഒരു ഷാള് കൊണ്ടുവന്നു. നോക്കിയപ്പോ പുതു പുത്തൻ ഒരു ഷാള് മോടെ തലയിലെടുത്ത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോ കുഞ്ഞിന് അത് നല്ല പാകത്തിന് ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. ഇത്രയും നല്ലൊരു ഷാള് അവരെ അത് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു എന്റെ മോളെയായിരുന്നു എന്ന് പറഞ്ഞു. ആ ആ മോളെ കെട്ടിച്ചിട്ട് വർഷം മൂന്നായി. ദൈവത്തിന്റെ സ്തോത്രം. അമ്മമ്മയുടെ മോള് കൈക്കുഞ്ഞായിരിക്കുമ്പോ അവർക്ക് ആരോ കൊടുത്തതാ. ആ കുഞ്ഞിന്റെ കാലയളവ് മൊത്തം ഉപയോഗിച്ചിട്ട് ആ ആന്റി സുരക്ഷിതമായിട്ട് അത് അലമാരിക്കാതെ വെച്ചിരിക്കുക. ആ മോടെ മോക്ക് കൊടുക്കാൻ വേണ്ടി ആ മോടെ മോള് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മോക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. അത് പുതുപുത്തനായിട്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ അമേൻ. അപ്പൊ ഒരിക്കലും ഉപയോഗിച്ച വസ്തു മാറി മാറി എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ച് ഇതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും എടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അമേൻ. ഇവരുടെ കാലയിൽ ധരിക്കേണ്ട അമേൻ ചെരുപ്പിന് ആവശ്യമായ തകശുതോൽ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവരുടെ കാലയിൽ കിടന്ന ചെരുപ്പ് തേഞ്ഞു പോകാതെ സ്വർഗത്തിലെ ദൈവത്തിന് സുരക്ഷിതമായി സൂക്ഷിക്കാൻ അതിന്റെ പുതുമ നഷ്ടപ്പെടാതെ പരിപാലിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിച്ചെങ്കിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതൊന്നും ആമൻ വൃതാവാകയില്ല. ദൈവം അതെല്ലാം ഓർത്തിരുന്ന് ആമേ നമ്മെ സഹായിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവര് കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇവരുടെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് മാത്രമല്ല, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ധരിച്ച വസ്ത്രം ചെരുപ്പിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ 40 വർഷം അവരുടെ കാൽ എന്ത് ചെയ്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്? വീങ്ങിയില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. അല്ലേ ലിയ. കാലിന് ആമേ കുഴപ്പം വരാതിരിക്കാനല്ലേ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചെരുപ്പിനുള്ളത് ദൈവം തമ്പുരാന് കൊടുത്തപ്പോ അവരുടെ കാലേ കടന്നത് തേഞ്ഞില്ല എന്ന് മാത്രമല്ല, ആമേ കാലിന് ഒരു വീക്കവും ഉണ്ടായില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ കണ്ടിട്ട്, നിങ്ങളുടെ മുഖത്തെ ഈ പുഞ്ചിരിയും ഈ സന്തോഷവും ഈ ആവേശവും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ കൂടി ഇങ്ങനെ വചനം പറഞ്ഞിരുന്നാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെ മുഖത്ത് അത്രയും സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആണ്ട് അല്ലേലിയും പറഞ്ഞു കഴിഞ്ഞു കൈപൊക്കി. അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാ എന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അമേ ഇരിപ്പ് വളരെ മനോഹരമാണ്, കേൾക്കാനും സന്തോഷമാണ്, എനിക്ക് പറയുന്നതിന് സന്തോഷം. പക്ഷേ ഇതേ ഇരിപ്പ് ദൈവത്തിന് സ്തോത്രം. അതെല്ലാം അതിന്റെ വഴിക്ക് ഇഞ്ഞ് വന്നോളൂ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ആ ഇരിക്കുന്ന അതേ ഇരിപ്പിൽ ചെറിയ കുഞ്ഞുങ്ങൾ മുതല് ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ള ആൾക്കാർ വരെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രായമുള്ളവർ വരെ ഇരിപ്പുണ്ട്. ഇപ്പം ഒരു 3-4 മണിക്കൂർ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് വചനം അങ്ങോട്ട് കേൾക്കാം. വചനം കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ എന്തായിരിക്കും എന്നറിയാമോ? സ്തോത്രം. ഇതേ ഇരിപ്പിൽ ഇരുന്നാൽ കാലിന് പലരുടെയും നീര് വരും. ദൈവത്തിന്റെ സ്വത്വം. ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ സൗകര്യപ്രദമായ സോഫയിലും സെറ്റിലും ഒക്കെ സൗകര്യമായിട്ടിരുന്നാലും 2 മണിക്കൂർ കഴിയുമ്പം കാലിന് നീര് വരും. ദൈവത്തിന്റെ സ്വത്വം. അമേ. എന്നാൽ
നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ട് കാലിൽ ചെരുപ്പില്ലാതെ നടന്നിട്ട് ദൈവത്തിന് സ്തോത്രം, കാലിന് നീര് വന്നില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. വീട്ടിൽ ഇരുന്നാൽ നീര് വരും, പിന്നെ നടന്നാലുള്ള കാര്യം ഇങ്ങനെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നടപ്പേ ഇല്ലല്ലോ നമുക്ക്, സ്തോത്രം. മനുഷ്യന് ഇന്ന് സുഖ സൗകര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നു, ആമേൻ, ലിഫ്റ്റിലോട്ട് ഞെക്കുന്നു, ഓപ്പൺ ആകുന്നു, കയറുന്നു, ഇറങ്ങുന്നു, നേരെ കാലെടുത്ത് വെക്കുന്നത് കാരണത്തോട്ട. ദൈവത്തിന് സ്തോത്രം. നടപ്പേ ഇല്ല, പിന്നെ എങ്ങനെ വീട്ടിൽ വന്നിരുന്ന കാലിന് നീര് വരാതിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിലൂടെ നടന്നിട്ടും അവരുടെ കാലിന് ആമേ നീര് വന്നില്ല, കാലിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, കാലിൽ കിടന്ന ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ആത്മീയ പാഠം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവ ശുശ്രൂഷയ്ക്കായി നൽകുന്നത് അത് പണമായാലും ആമേ സമയമായാലും കഴിവുകളായാലും അതെന്തുമാകട്ടെ അതൊരു നഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. അത് നമുക്കൊരനുഗ്രഹമാണെന്ന ഒരു ആത്മീക പാഠമാണ് ഇതിലൂടെ ദൈവം നമുക്ക് നൽകി തരുന്നത്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ആമേ, ഈ സമയത്തിന് വേണ്ടി ആമേൻ വില കൊടുത്ത് ആമേൻ. കുവൈറ്റ് സമയം 6:30 എന്ന് പറയുമ്പോൾ 6:30 മുൻപ് തന്നെ വില കൊടുത്ത് ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ സമയം 9:00 എന്ന് പറയുമ്പോൾ 9:00 മുൻപ് തന്നെ ആമേ സമയത്ത് ആമേ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഇതൊന്നും നഷ്ടമാകത്തില്ല. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഇതെല്ലാം അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്ന ആമേ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കുള്ളത് നാം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ആമേ നമ്മെ നന്നായി കരുതാൻ നന്നായി പരിപാലിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കുർബാന പുസ്തകം 25-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആമേൻ 15 വസ്തുക്കളിലെ 10-ാമത്തെ വസ്തു ആമേൻ തഗശിതോൽ. തഗശിതോൽ എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു സമുദ്ര ജീവിയാകാം, അതല്ലെങ്കിൽ നിലക്കരടിയുടെ തോലാകാം. ആമേൻ ഇതിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ അത് പാദ സംരക്ഷണത്തിനുള്ള ചെരുപ്പുകളുടെ ഉപയോഗത്തിനാണ് ഈ തോൽ ഉപയോഗിക്കുന്നത്. ആ തോൽ മരുഭൂമി യാത്രക്കാർ ആമേ സമാഗമന കൂടാരത്തിന്റെ പുറം കവറിനായി സന്മനസ്സോടെ സംഭാവന ചെയ്തപ്പോൾ 40 വർഷം ദൈവത്തിന് സ്തോത്ര ആമേ ദൈവം അവരെ കാല് വീങ്ങാതെ ചെരുപ്പ് തേയാതെ ദൈവം അവരെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ആമേ. ഇനി അതിൽ നിന്ന് മറ്റൊരു ദൈവിക ദൂതു കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ തഗശിതോൽ സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും പുറമൂടിയായിട്ടല്ലേ വന്നിരിക്കുന്നത്, ഏറ്റവും മുകളിലത്തെ ആമേ കവറിങ്ങിനുമുള്ള വസ്തുവായിട്ടാണ് ഇത് വന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേ ആമേ സ്വന്തം സുരക്ഷിതത്വത്തിനുള്ളത് ആമേൻ സമാഗമന കൂടാരത്തിന്റെ പുറം കവറായി ഇവര് സംഭാവന ചെയ്തപ്പോൾ സംഭവിച്ചത് എന്തെന്നറിയാമോ? ആമേൻ മരുഭൂമിയിലെ പകലത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിന് പ്രതിശാന്തിയായിട്ട് പകൽ മേഘസ്തംഭം അവരുടെ തലയ്ക്ക് മുകളിൽ ഒരുക്കി കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് വഴി നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസി ദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, സന്തോഷത്തോടെ സന്മനസ്സോടെ ദൈവത്തിന്റെ വേലയ്ക്കായി നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന് തക്ക നമ്മെ കരുതുവാൻ നമ്മെ നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്ക്. അമ്മേ സമാഗമന കൂടാരത്തിന്റെ പുറം കവറായി തഗശിതോൽ അമ്മനിവര് സംഭാവന ചെയ്തപ്പോൾ അവരുടെ തലയ്ക്ക് മുകളിൽ മേഘസ്തംഭം കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിച്ചു. കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല. എന്ത് നാം ദൈവത്തിന് കൊടുത്താൽ അതിന് തക്കവണ്ണം പ്രതിഫലം തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ദൈവസന്നിധിയിൽ വിശ്വസിക്ക്. ദൈവസന്നിധിയിൽ വിശ്വസിക്ക്. കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്.
എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്, എത്ര പേരതിൽ ആനന്ദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്ര, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ആമേ. പണമായിരിക്കാം, സമയമായിരിക്കാം, കഴിവുകളായിരിക്കാം നമ്മൾ നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് പ്രതിഫലം തന്നിരിക്കും. ആമേ. ദൈവം സാധാരണ നമ്മൾ ആമെ കേൾക്കുന്ന ഒരു വാക്കാണ്, കർത്താവ് ആർക്കും കടക്കാരൻ അല്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാ. ആമേ. ആമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എലിയാവ് സാധു വിധവയോട് പറഞ്ഞത് ആദ്യം ഉണ്ടാക്കുന്നൊരു അടഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തേത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലേ എലിയ ഒരു ക്ഷാമകാലം മുഴുവൻ കലത്തിൽ തമ്പുരാൻ അത്ഭുതം ചെയ്തെന്നേ. ദൈവത്തിന് സ്തോത്രം. അല്ലേ എലിയ ഇന്നത്തെ കാലമാണെങ്കിൽ കലം ഒരു പൂജാവസ്തുവായിരുന്നേ. ദൈവത്തിന് സ്തോത്ര. പൂജാവസ്തു കലമല്ല. ആമേ. ക്ഷാമകാലത്ത് ആമേ കലത്തിലെ മാവ് കുറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ആമേ അതിന് വേണ്ട സൗകര്യങ്ങൾ ആമേൻ ആ സാധു സ്ത്രീക്ക് ദൈവം തമ്പുരാൻ ഒരുക്കി കൊടുത്തെന്ന്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ആ മാവ് വീണ്ടും കൂടി എന്നുള്ള അർത്ഥത്തിലല്ല. കലത്തിലെ ആമേ ആമേ പോരായ്മ വരാതെ ആമേ ദൈവം തമ്പുരാൻ കരുതി എന്ന് പറയുന്നത് അവക്ക് വേണ്ടത് ദൈവം കരുതി കൊടുത്തു. ദൈവത്തിന് സ്തോത്ര. ഈ ലോക്ക്ഡൌൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ടും വരുമാനം ഇല്ലാതെ പണിയും പണവും ഇല്ലാതെ ഭാരപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിച്ചാൽ പണിയും പണവും ഇല്ലെങ്കിൽ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ആമേ കരുതുവാൻ ആമേ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടുന്ന കർത്താവിന് നിന്ന് മഹത്വം കൊടുത്താട്ടെ. അതെ, നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാ, നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാ, നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാ. ദൈവത്തിന് സ്വപ്നലിയ കാല് വീങ്ങാതെ കാലിൽ കിടന്ന് ചെരുപ്പ് തേയാതെ തമ്പുരാന് കരുതുവാൻ നടത്തുവാൻ സാധിച്ചുവെങ്കിൽ ഇനിയും നമ്മുടെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാ, ഇനിയും നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാ. ആമേ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്ര. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് സ്തോത്ര. അവൻ ആർക്കും ബാധ്യതയല്ല. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്ര. വിശ്വസിക്കേ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ. ആമേ. നീ സന്മനസ്സോടെ ദൈവത്തിന്റെ വിലക്കായി നീ സമർപ്പിച്ചിട്ടുള്ളതിന് അവിടുന്ന് പ്രതിഫലം തരാതിരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ആദമേ. ആമേ. നാമേ. നാമേ. തക്ക സമയത്ത് കരുതുന്ന ദൈവത്തിന്റെ വലിയ കര താവേ ജനത്തിന് മേൽ വെളിപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ കർത്താവേ. അല്ലേലൂയ. രക്തം കൊടുക്കുവാൻ സൗകര്യമുള്ളവൻ രക്തം കൊടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർണം കൊടുക്കുവാൻ കഴിവുള്ളവൻ സ്വർണം കൊടുക്കട്ടെ. മരമാണ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ മരം കൊടുക്കട്ടെ. തോല് കൊടുക്കാൻ സൗകര്യമുള്ളവൻ തോല് കൊടുക്കട്ടെ. എന്ത് കൊടുത്തു എന്നുള്ളതല്ല, ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് തമ്പുരാൻ നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. ആമേ. കൊടുത്തതിന്റെ വലിപ്പമല്ല, കൊടുത്തവന്റെ മനസ്സാണ് സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ. രണ്ട് കാശ് കൊടുത്ത വിധവയെ ആമേ പ്രത്യേകമായി കർത്താവ് കണ്ടതുപോലെ നല്ല മനസ്സോടെ, സന്തോഷത്തോടെ, സന്മനസ്സോടെ ദൈവത്തിന്റെ വേലയ്ക്കായി ആമേ കൊടുത്താൽ ദൈവത്തിന് സ്തോത്രം. ആമേ. അതിന് വേണ്ടി കരുതി നടത്തി കരുണയോടെ പരിപാലിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ആമേൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരവുയർത്തി കർത്താവിനെ ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവന്
നിന്നെ പോലാരാധില്ല സമർപ്പണത്തോടെ അല്ലേലുയാ അല്ലേലുയാ പാടിയതുപോലെ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾക്കും ദൈവത്തിന് സ്തോത്രം. ആമേ. ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേ. അതിന്റെ പൊരുളുകൾ ആമേൻ തിരികെ ആമേൻ മനസ്സിലാക്കുവാൻ, ആമേൻ അതിനനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എത്ര കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യത. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആർക്ക് വേണ്ടി കൊടുത്തു? ദൈവത്തിന് വേണ്ടി കൊടുത്തു. ആരിൽ നിന്ന് വാങ്ങി? തന്മനസ്സുള്ളവരിൽ നിന്ന് വാങ്ങി. എന്തിനു വേണ്ടി വാങ്ങി? സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി വാങ്ങി. എന്താണ് വാങ്ങിയത്? 15 വസ്തുക്കൾ. തകശ്ശുതോൽ എന്തിനെ കാണിക്കുന്നു? ആമേ. ചെരുപ്പ് നിർമ്മാണത്തിനുള്ളതാണ്. ചെരുപ്പ് നിർമ്മാണത്തിനുള്ളത് ആമേ. സമാഗമന കൂടാരത്തിന്റെ പുറം കവറായി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കാല് വീങ്ങാതെ ചെരുപ്പിന് പഴകിപ്പോകാതെ തമ്പുരാൻ 40 വർഷം ജയത്തോടെ നടത്തിയെങ്കിൽ നമ്മയും നടത്തുന്ന ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവിടുന്ന് കരുതുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം.